Hi dears, welcome to BJ Honeycomb. നമ്മൾ ചെയ്യുന്നത് ഒരു എംബ്രോയിഡറിയാണ്. ഇതൊരു സെമി സ്റ്റിച്ചഡ് സാരി ബ്ലൗസാണ്. ഇതിൻ്റെ പിറകെ വശത്തായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രോൺസ് കളർ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഹാഫ് ബീഡ്സും. ഈ രണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇതുപോലെ ഒരു ലീഫ് മോഡലാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കട്ടിയുള്ള പേപ്പറിൽ ഇതുപോലെ ലീഫ് രീതിയിൽ മുറിച്ചെടുത്തിട്ട് അത് ഈ ഫാബ്രിക്കിന് മുകളിൽ വെച്ച് നമുക്കിങ്ങനെ ഷേപ്പ് വരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 10 സ്റ്റാൻസ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലീഫിൻ്റെ ഏകദേശം മിഡിൽ പോയിൻ്റ് ഒന്ന് കുത്തിയെടുത്ത് നമ്മൾ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്യുന്നത് പോലെ നീഡിലെ ഒരു വട്ടം ത്രെഡ് ചുറ്റിയെടുത്ത് നമ്മളെ ലീഫിൻ്റെ എഡ്ജ് പോയിൻറ്റിൽ കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പിസിൽ സ്റ്റിച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് ഫ്രഞ്ച് നോട്ടെന്നും പറയും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന രീതിയിൽ ആദ്യം ചെയ്തതിൻ്റെ തൊട്ടടുത്തോട്ടായിട്ട് ഇതിങ്ങനെ ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റ് രണ്ട് ലീഫ് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഹാഫ് ബീഡ്സ് വെച്ചു കൊടുക്കാം. നമ്മൾ ഈ മൂന്ന് ലീഫ് വരുന്ന ഒരു ഡിസൈൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു പെറ്റൽ കൂടെ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിസിൽ സ്റ്റിച്ച് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ലീഫിൻ്റെ അത്രയും വീതിക്ക് വരില്ല, കുറച്ച് ചെറിയ രീതിയിലാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഹാഫ് ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കാം. കണ്ടില്ല, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ സ്ലീവിൽ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ആ മൂന്ന് ലീഫ് അടുത്തടുത്തും മറ്റ് കുഞ്ഞു പെറ്റൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.